ബിനു, കാംരാജ് മാർഗിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലാണ് ബിനുരാജ് ഉള്ളത്. എന്തൊക്കെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? പൊതുജനങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരമുണ്ട്. അത് എത്ര മണി മുതൽ എത്ര മണി വരെയായിരിക്കും? അതിനുശേഷമുള്ള ചടങ്ങുകൾ എങ്ങനെയായിരിക്കും? ശാലിനി, പ്രശാന്ത് ഇപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് കാമരാജ് റോഡിലുള്ള ബിപിൻ റാവത്തിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലാണ്. കാമരാജ് റോഡിലെ മൂന്നാം നമ്പർ വസതിക്ക് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ സൈനിക ക്രമീകരണങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. മാത്രമല്ല ഈ പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രപതി ഇവിടെ എത്തുന്നു എത്തിയേക്കുമെന്നുള്ള ചില സൂചനകളുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ജനറൽ ബിപിൻ റാവത്തിൻ്റെയും ഭാര്യ മധുരിക റാവത്തിൻ്റെയും മൃതദേഹം ഇപ്പോൾ ആർമി ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടി മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. 11 മണി മുതൽ 12:30 വരെയായിരിക്കും പൊതുജനങ്ങൾക്ക് പൊതുദർശനം അർപ്പിക്കാനുള്ള സമയം. 12:30 മുതൽ 1:30 വരെ പിന്നീട് സൈനിക ഉദ്യോഗസ്ഥർക്ക് പൊതുദർശനത്തിനുള്ള അവസരമാണ്. 2 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് വിലാപയാത്ര തുടങ്ങും എന്നാണ് അറിയുന്നത്. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ നിന്ന് ഏതാണ്ട് വളരെ ചുരുങ്ങിയ ദൂരത്തിനുള്ളിലാണ് ഈ ദില്ലി കൻ്റോൺമെൻറ്റിലുള്ള ബ്രാർ സ്ക്വയർ ശ്മശാനമുള്ളത്. അവിടേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. ആദ്യം ഒരു ഗൺ ഗാരേജിൽ ജനറൽ ബിപിൻ റാവത്തിൻ്റെ മൃതദേഹവും തൊട്ടു പിന്നിലുള്ള മറ്റൊരു ഗാരേജിലായിരിക്കും മധുരിക റാവത്തിൻ്റെ മൃതദേഹവും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ തന്നെ ആളുകൾ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് അല്പസമയം മുമ്പ് നമ്മളൊരാളെ കണ്ടിരുന്നു, ഉത്തരാഖണ്ഡിൽ നിന്നാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ പൊതുജനങ്ങളടക്കം എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ കൂട്ടേണ്ടതുണ്ട്. 4 മണിയോടുകൂടി തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ബ്രിഗേഡിയർ ലിഡറിൻ്റെ ശവസംസ്കാര ചടങ്ങുകളും 9:45 ഈ ബ്രാർ സ്ക്വയർ ശ്മശാനത്തിൽ നടക്കുന്നത്. അങ്ങനെ സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ആ നിലയിലാണ് മുൻപോട്ട് പോകുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഒരാളുടെ മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. ലാൻഡ്സ് നായിക് വിനയ് കുമാറിൻ്റെ മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുടെ ബന്ധുക്കളൊക്കെ തന്നെ ദില്ലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ DNA പരിശോധന നടപടികൾ പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങളും ഒരു വശത്തുകൂടി നടക്കുന്നു. മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ആർമി ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ എയർ മാർഷൽ മാനവേന്ദ്രസിംഗിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. 3 സേനകളും സംയുക്തമായാണ് ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നത്. ഇന്നലെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടം സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ ലഭ്യമാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, കിട്ടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചും കേന്ദ്രം ഇപ്പോഴും അത്ര തരത്തിലുള്ള ശുഭകരമായ വാർത്തകളെല്ലാം നൽകുന്ന ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹം ആ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അപ്പോൾ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പുരോഗതി ഒരു വശത്തുകൂടി നടക്കുന്നു. ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള, രാജ്യം വിട നൽകാനുള്ള അവസരമാണ് ഇനിയും കടന്ന് വരുന്നത്. 11 മണി മുതൽ ഇദ്ദേഹത്തിൻ്റെ കാമരാജ് റോഡിലുള്ള വസതിയിൽ, 3-ാം നമ്പർ വസതിയിൽ ഔദ്യോഗിക ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാകുകയാണ്. സൈനിക ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 11 മണി മുതൽ 12:30 വരെ പൊതുജനങ്ങൾക്കും, 12:30 മുതൽ 1:30 വരെ സൈനിക ഉദ്യോഗസ്ഥർക്കും പൊതുദർശനത്തിനുള്ള അവസരമാണിപ്പോൾ നൽകിയിരിക്കുന്നത്. ശാലിനി. ശരി, ബിനുരാജ്.